സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. സോയാ സോസ് കുറച്ചേ ചേർക്കുന്നുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പം അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കനൊന്നും നമുക്ക് വെന്ത് കിട്ടത്തില്ല. അപ്പം ഇന്ന് ഞാനിവിടെ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ചിക്കൻ നഗറ്റ്സ്, നല്ല ടേസ്റ്റിയുവാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇവിടെ ചിക്കൻ ആണെങ്കിൽ ചെറുതായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസ് ചിക്കനാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ആണെങ്കിൽ കഴുകി കഴിഞ്ഞ് വെള്ളമെല്ലാം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് കടയിൽ നിന്ന് ഫ്രോസൺ ആയിട്ട് ചിക്കൻ നഗൾസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ ചിക്കനും ബ്രെഡും കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ടാണ് ആ ഒരു നഗറ്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനാണെങ്കിൽ കുറച്ച് മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരര ടീസ്പൂൺ മുളക് പൊടി. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. സോയാ സോസ് കുറച്ചേ ചേർക്കുന്നുള്ളൂ. സോയാ സോസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നമ്മൾ വെളിച്ചെണ്ണയല്ല ഒഴിച്ച് കൊടുക്കുന്നത്, റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയോടെ ഒഴിച്ച് ഇതൊന്ന് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പരന്ന പാത്രത്തിൽ വെച്ച് മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന നഗറ്റ്സ് ഈ ഒരു കളറിൽ കിട്ടത്തില്ല, വെള്ള കളറിലായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ അകത്താണെങ്കിൽ കുരുമുളക് ഉപ്പും ഒക്കെ അല്ലേ ചേരുന്നത്. ഇത് നമ്മൾ വേറെ കുറച്ച് മസാലയൊക്കെ ഇട്ട് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ കുറേ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചിക്കൻ നഗറ്റ്സിന്. കുഞ്ഞുങ്ങളൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പം അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. ഈസി ആയിട്ട് ചെയ്യാനും പറ്റും നമുക്ക്. അപ്പോൾ എണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം കൈ കൊണ്ട് തന്നെ. ഒത്തിരി കട്ടിക്ക് വേണ്ട, കട്ടി കുറച്ച് പരത്തിയെടുക്കാം. നമ്മൾ പച്ച ചിക്കനല്ലേ അരച്ചെടുത്തേക്കുന്നത്, അപ്പോൾ ചിക്കനൊന്ന് കുക്കായി വരണം. അപ്പോൾ ഒത്തിരി കട്ടിക്ക് എടുക്കുവാണെങ്കിൽ ചിക്കനൊന്ന് വെന്ത് വരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇതിനി നമുക്ക് തിരിച്ചൂടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ബ്രെഡിൻ്റെ അകത്ത് മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ നഗറ്റ്സ്. അപ്പോൾ ഇതിനി നമുക്ക് സൈഡൊക്കെ ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് മുട്ടയ്ക്കകത്തും ബ്രെഡ് ക്രംസിലും മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ ഒരു തിക്നെസ്സിൽ ഒരുപാട് കൂടുകയും വേണ്ട, കുറഞ്ഞും പോണ്ട. ഈ ഒരു പരുവത്തിൽ തന്നെ ഷേപ്പാക്കി എടുത്താൽ മതി.
ചിക്കൻ അപ്പം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിൻ്റെ അകത്തിട്ടൊന്ന് മുക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. മുട്ടയ്ക്കകത്തും ബ്രെഡ് പൊടിക്കകത്തും മുക്കി നഗറ്റ്സ് ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ എണ്ണ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ ചിക്കനൊന്നും നമുക്ക് വെന്ത് കിട്ടത്തില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നഗറ്റ്സിൻ്റെ റെസിപ്പി ആയത്. എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുമക്കൾ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പം ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഉൾഭാഗം ഒന്ന് വേവിച്ച് പുറം ഭാഗം ഗോൾഡൻ കളറാക്കി എടുക്കാം. അങ്ങനെ ആദ്യത്തെ സെറ്റ് ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. പുറം ഭാഗമാണേ നല്ല ക്രിസ്പി, ഉൾഭാഗമാണേ നല്ല സോഫ്റ്റും. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാലയുടെ ഒക്കെ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.